അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീൻ അമ്മാ ബഅദ്. വിസ്ഡം ഹദീസ് ക്ലാസ് 2329. ഇന്നത്തെ വിഷയം, നിസ്കരിക്കാൻ മടിയാകുമ്പോൾ എന്താ ചെയ്യേണ്ടത്. ബഹുമാനപ്പെട്ട ഇമാം അബൂദാവൂദ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, യസീദ് ഇബ്നു ഖുമൈർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. അവിടുന്ന് പറഞ്ഞു, സമീഅ്തു അബ്ദുല്ലാഹി ഇബ്നു അബീ ഖൈസ്. അബ്ദുല്ലാഹി ഇബ്നു അബീ ഖൈസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഖാലത്ത് ആയിഷത്തു റളിയല്ലാഹു അൻഹ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ലാ തദഅ ഖിയാമല്ലൈൽ, നീ രാത്രി നിസ്കാരം ഉപേക്ഷിക്കരുത്, ഒഴിവാക്കരുത്. രാത്രി തഹജ്ജുദ് നിസ്കാരമാണെങ്കിലും ശരി, അല്ലെങ്കിൽ രാത്രി ഒരുപാട് സുന്നത്ത് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ അതൊന്നും ഒഴിവാക്കരുത്. അല്ലെങ്കിൽ പതിവായിട്ടൊരു രണ്ട് റക്അത്ത് മാത്രം രാത്രി നിസ്കരിക്കുന്നവരാണെങ്കിലും അതൊന്നും ഒഴിവാക്കരുത്. രാത്രി എന്തായാലും കുറച്ച് നിസ്കരിക്കണം. ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ലാ യദഉഹു, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് ഒഴിവാക്കാറുണ്ടായിരുന്നില്ല, അത് ഉപേക്ഷിക്കാറുണ്ടായിരുന്നില്ല. വക്കാന ഇദാ മരില ഔ കസില, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗിയായാൽ അല്ലെങ്കിൽ മടി വന്നാൽ, നിസ്കരിക്കാനോ മറ്റൊക്കെ കഴിയാത്ത രൂപത്തിൽ രോഗിയാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു മടിയോ മറ്റോ വരികയാണെങ്കിൽ, സ്വല്ല ഖാഇദൻ, ഇരുന്നു കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കും. അപ്പോൾ ആ പ്രശ്നം തീരും. അസുഖം കാരണം നിസ്കരിക്കാൻ കഴിയാതാകുമ്പോൾ ഇരുന്ന് നിസ്കരിച്ചാൽ സുന്നത്ത് നിസ്കാരം അങ്ങനെ നിർവഹിക്കാനോ? ഫർള് നിസ്കാരവും നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാം. സാധാരണഗതിയിൽ ചെറിയ ചെറിയ അസുഖങ്ങളാണെങ്കിൽ നിന്ന് നിസ്കരിക്കാൻ കഴിയുന്നവർ ഫർള് എന്തായാലും നിന്ന് തന്നെ നിസ്കരിക്കണം, പക്ഷേ സുന്നത്ത് ഇരുന്ന് നിസ്കരിച്ചാൽ മതി. നിൽക്കാൻ കഴിവുള്ളവനാണെങ്കിൽ പോലും സുന്നത്ത് ഇരുന്ന് നിസ്കരിച്ചാൽ മതി. അതുപോലെ നിന്ന് റുക്കുവും സുജൂദൊക്കെ ചെയ്യുമ്പോഴുള്ള പ്രയാസം ആലോചിച്ച് മടിയായവനാണെങ്കിൽ ഇരുന്ന് സുന്നത്ത് നിസ്കരിച്ചോളൂ, ഫർള് എന്തായാലും നിന്ന് നിസ്കരിക്കണം. അപ്പോൾ സുന്നത്ത് ഈ മടിയായതിൻ്റെ പേരിൽ ഒഴിവാക്കരുത് എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയായിരുന്നു, ഒഴിവാക്കാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ മടിയോ മറ്റോ വരുമ്പോഴേക്കെല്ലാം ഒഴിവാക്കി പോകുന്നൊരു സാഹചര്യം ഉണ്ടാകരുത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം. അല്ലാഹു തആല ഇബാദത്തുകൾ ധാരാളം ഭംഗിയായി ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.